തികച്ചും പുതിയ സാങ്കേതിക വിദ്യപ്രകാരമുള്ള ചില പുതിയ രീതികൾ വികസിപ്പിക്കുന്നതിന് പിന്നാലെ അതിനെ മാനേജ് ചെയ്യുന്നതൊക്കെ ഏത് രാജ്യമായാലും അല്പം സാമ്പത്തിക ചെലവ് ഏറിയ ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ പണം ചൈനയ്ക്കൊരു വിഷയമേയല്ല രാജ്യത്തിന്റെ വരുമാനത്തിന്റെ സിംഹഭാഗവും ചൈന നീക്കി വച്ചിരിക്കുന്നത് പ്രതിരോധ വികസന കോപ്പുകൂട്ടലുകൾക്കായാണ് അതുകൊണ്ട് തന്നെ ചൈന ഒന്നിനു പുറകെ ഒന്നായി നിരവധി തവണ സൂപ്പർ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിലും അതിനുശേഷവും എല്ലാം ഇത്തരത്തിലുള്ള നിരവധി പരീക്ഷണങ്ങൾ ചൈന നടത്തിയിട്ടുമുണ്ട് പക്ഷെ ഒന്നുണ്ട് ഓരോ പരീക്ഷണത്തിലും ഒരു ചൈനീസ് ടച്ച് ഉണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ പോരായ്മ ആ പരീക്ഷണത്തെ പിന്നോട്ടടിക്കും അത് പരിഹരിച്ച അടുത്തൊരു പരീക്ഷണം ചൈന ഞൊടിയിടയിൽ നടത്തും ഇങ്ങനെ വിജയ പരാജയങ്ങൾ നോക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ചൈനയെ ഇപ്പോൾ വീണ്ടും രണ്ട് ദശാബ്ദങ്ങൾക്ക് മുൻപ് പ്രായോഗികമല്ലെന്ന് കണ്ട് നാസ തള്ളി ഹൈപ്പർസോണിക് വിമാനം വിജയകരമായി പരീക്ഷിച്ച് രംഗത്തെത്തിരിക്കുകയാണ് മാക് ഫോർ മുതൽ മാക് എയ്റ്റ് വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള വിമാനത്തിന്റെ ഡിസൈൻ ചൈനീസ് വംശജനായ മിങ്ഹാൻ ടാങ്ങിന്റെ നേതൃത്വത്തിലാണ് നാസയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സാധാരണ ഹൈപ്പർസോണിക് വിമാനങ്ങൾക്ക് മധ്യഭാഗത്താണ് എഞ്ചിനെങ്കിൽ ടി എസ് വി എക്സ് പ്ലെയിൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിമാനത്തിന് ഇരുവശങ്ങളിലും ചിറകിന് താഴെയായിട്ടായിരുന്നു ഇരട്ട എഞ്ചിനുകളുടെ സ്ഥാനം ഉയർന്ന ചെലവും സാങ്കേതിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ച് നാസതളിയ ഹൈപ്പർസോണിക് വിമാനമാണ് ചൈന വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത് എന്നാൽ ഹൈപ്പർസോണിക് വിമാനത്തിനെ കുറിച്ച് ഒരുപാട് വാചക കസറത്തൊന്നും വേണ്ട എന്നാണ് അമേരിക്ക ചൈനയോട് പറയുന്നത് മാക് ഫൈവ് വേഗതയിൽ വെറും മണിക്കൂറുകൾ കൊണ്ട് അമേരിക്കയിൽ നിന്നും ലണ്ടൻ വരെ എത്തിച്ചേരാൻ കഴിയുന്ന കോൺകോഡ് ഹൈപ്പർസോണിക് വിമാനങ്ങൾ പരീക്ഷിക്കുന്നത് അമേരിക്കയിൽ അന്തിമഘട്ടത്തിലാണ് ഫ്രാൻസും ഇത്തരം ഹൈപ്പർസോണിക് വിമാനങ്ങളുമായി പരീക്ഷണ രംഗത്തുണ്ട് പിന്നെ എന്തിന് ചൈന ഇങ്ങനെ വീമ്പു പറയുന്നു എന്നാണ് അമേരിക്കയുടെ ചോദ്യം നാസയുടെ ഹൈപ്പർസോണിക് പ്രോഗ്രാമിന്റെ ഭാഗമായി തൊണ്ണൂറുകളിലാണ് ചൈനീസ് അമേരിക്കൻ വംശജനായ മിങ് ഹാൻ ടാങ് ഈ ഹൈപ്പർസോണിക് വിമാനത്തിന്റെ ആശയം അവതരിപ്പിക്കുന്നത് വേഗം കുറഞ്ഞിരിക്കുമ്പോൾ സാധാരണ വിമാനങ്ങളെ പോലെ സഞ്ചരിക്കുകയും ആവശ്യമുള്ളപ്പോൾ ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടി വരെ വേഗത്തിലേക്ക് മാറുകയും ചെയ്യുന്ന വിമാനമായാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങളാണ് ഹൈപ്പർ സോണിക് ഈ അവസ്ഥയിൽ വിമാനത്തിന്റെ ഊർജത്തിൽ നിന്നും ഒരു ഭാഗം അന്തരീക്ഷത്തിലെ തന്മാത്രകളിലേക്ക് പ്രവഹിക്കുന്നു സ്പേസ് ഷട്ടിലുകൾ ബഹിരാകാശത്തു നിന്ന് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ശബ്ദവേഗതയുടെ അഞ്ചിരട്ടി വേഗത്തിലാണ് ഇത്തരം വേഗതയ്ക്ക് ഹൈപ്പർസോണിക് അഥവാ പുനഃപ്രവേശന വേഗത എന്നും പറയുന്നു ഈ വേഗതയിൽ അന്തരീക്ഷ വായുവും ഉണ്ടാക്കുന്ന ഉരസൽ മൂലം വിമാനത്തിന്റെ ഉടലിനും ചുറ്റും ആത്യന്തികം താപം ഉൽപാദിപ്പിക്കപ്പെടും ശബ്ദത്തേക്കാൾ കൂടിയ വേഗത്തിലേക്ക് മാറുമ്പോൾ ഇരട്ട എഞ്ചിൻ ഹൈപ്പർസോണിക് വിമാനത്തിന്റെ വായുവിലെ ചലനം സങ്കീർണമാണെന്നായിരുന്നു നാസ ഒടുവിൽ വിലയിരുത്തിയത് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഈ പദ്ധതി ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ നാസ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ നാൻചിങ് സർവകലാശാലയിലെ വ്യോമയാന വിദഗ്ധർ ടാങ്ങിന്റെ സംഘത്തിലെ അംഗമായിരുന്ന ടാൻ ഹുജേനിന്റെ നേതൃത്വത്തിലാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത് ഈ ഹൈപ്പർസോണിക് വിമാനം വിൻ ടണലിൽ മാക് ഫോർ മുതൽ മാക് എയ്റ്റ് വരെ വേഗത്തിൽ നിരവധി സെക്കൻഡിൽ വിജയകരമായി പരീക്ഷണ പറക്കൽ നടത്താൻ ചൈനീസ് സംഘത്തിനായി സങ്കീർണമായ സാഹചര്യങ്ങളിൽ എഞ്ചിൻ പ്രതിസന്ധികൾ ഇത് പ്രവർത്തിക്കുന്നതായും ഇവർ കണ്ടെത്തി നിലവിൽ ചൈനയുടെ ഹൈപ്പർസോണിക് വാഹനങ്ങളും ആയുധങ്ങളും മിസൈലിന്റെ സഹായത്തിലാണ് ശബ്ദത്തേക്കാൾ വേഗം കൈവരിക്കുന്നത് ആവശ്യമായ ഉയരത്തിൽ അതിവേഗത്തിലെത്തിയ ശേഷം ഈ റോക്കറ്റ് പ്രവർത്തനം അവസാനിപ്പിക്കുകയും എഞ്ചിൻ നിയന്ത്രണം ഏറ്റെടുക്കുകയുമാണ് ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും പത്ത് യാത്രക്കാരുമായി ഭൂമിയിൽ എവിടേക്കും ഒരു മണിക്കൂറിനുള്ളിൽ എത്താൻ സാധിക്കുന്ന ഹൈപ്പർസോണിക് വിമാനം നിർമ്മിക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം ഇതാണ് ഉദ്ദേശ്യമെന്ന് ചൈന ഔദ്യോഗികമായി പറയുന്നു പക്ഷേ കുതന്ത്രങ്ങൾക്ക് പേരുകെട്ട രാജ്യമെന്ന വിശേഷണമുള്ള ചൈനയുടെ ലക്ഷ്യം ഇതല്ല മറ്റൊന്ന് ആണെന്നാണ് ഇപ്പോഴത്തെ വിവരം ലോകത്തെ എവിടെയും ഒരു ആണവ ആയുധം ഒരു മണിക്കൂറിനുള്ളിൽ എത്തിക്കാനുള്ള ശേഷി ഈ ഹൈപ്പർസോണിക് വിമാന പരീക്ഷണത്തിലൂടെ സായത്തമാക്കുക എന്നിട്ട് അമേരിക്ക അടക്കം ലോകരാജ്യങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുക അയൽ രാജ്യങ്ങളെ എല്ലാം തന്റെ വരുതിയിലാക്കുക അതുതന്നെയാണ് ചൈനയുടെ ലക്ഷ്യം എന്തായാലും ഏത് രോഗത്തിനും ഒരു മറുമരുന്നുണ്ടല്ലോ ചൈനയുടെ ഈ ഹൈപ്പർസോണിക് വിമാനത്തിന് തക്ക മറുപടി നൽകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ലോകശക്തികൾ ഞാൻ ലക്ഷ്മി ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റുകളായി ഞങ്ങളെ അറിയിക്കുക